എൻ്റെ പേര് സെറിൻ. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം മാർച്ച് മാസം 3-ാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഉടമ്പടി എടുക്കുന്നതിന് തലേദിവസം വരെ എനിക്ക് എൻ്റെ വിസയുടെ ഒരു കാര്യങ്ങൾക്കും ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. കൃപാസന മാതാവിൻ്റെ മണ്ണിൽ ഞാൻ എത്തിയപ്പോൾ എനിക്ക് വിസ കിട്ടി. ന്യൂസിലൻഡിൽ നേഴ്സായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ക്യാപ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടുന്നേ ഇല്ലായിരുന്നു. അവിടെ റിജക്ഷനായിരുന്നു, എവിടെ കൊടുത്തു കഴിഞ്ഞാലും റിജക്ഷനായിരുന്നു. ഞാൻ അമ്മയും മാതാവിനോട് വളരെ കരഞ്ഞ് വളരെയധികം കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ മാതാവേ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം കിട്ടാത്തത് എന്ന്. അതുപോലെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹോസ്പിറ്റലിൽ കിട്ടാത്തത്, എല്ലാ സ്ഥലത്തുനിന്നും എനിക്ക് റിജക്ഷൻ മാത്രമായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റൽ മാതാവിൻ്റെ ലോക്കറ്റ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. ആ ആപ്ലിക്കേഷൻ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ ഞാൻ ഡയറക്റ്റാണ് പോയി അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ പോയി നിന്ന സമയത്ത് മാതാവിൻ്റെയോട് ഒരു വിശ്വാസ പ്രമാണവും ആ ലോക്കറ്റും മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ, മാതാവേ എനിക്ക് ഈ ജോലി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് കയറി. ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് ഒരാഴ്ച അല്ല 2 ആഴ്ചയും എടുക്കും അവർ നമ്മളോട് ജോലി കിട്ടിയോ ഇല്ലയോ എന്ന് പറയാനായിട്ട്. പക്ഷെ അവരന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ നിനക്ക് ജോലി കിട്ടിയിരിക്കുന്നു എന്ന്. അമ്മയും മാതാവിനോട് ഞാൻ ആദ്യമായിട്ട് തന്നെ അതിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ കൃപാസന ഉടമ്പടി പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു, എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു കുഞ്ഞിനെ ദൈവം നൽകി. ഈ വർഷം 2024 ജൂലൈ 14 എനിക്കൊരു കുഞ്ഞ് മോള് ജനിച്ചത്. ലിയോറ എന്നാണ് പേര്. അമ്മയും മാതാവിനോട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് എനിക്ക് ലഭിച്ച ഒരു കുഞ്ഞാണ് എൻ്റെ മോള്. ഞാൻ ഒത്തിരി നന്ദി അതിന് പറയുന്നുണ്ട്. എൻ്റെ ഇതിൻ്റെ ഞാൻ ഉടമ്പടി എടുത്തപ്പം മുതൽ എന്നും തന്നെ കുർബാന എനിക്ക് ഓൺലൈനായിട്ടാണ് കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. പറ്റുമ്പോഴെല്ലാം ഞാൻ പള്ളിയിൽ പോകും, എങ്കിലും ഓൺലൈനായിട്ടാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ യൂട്യൂബിലാണ് ഞാൻ വീഡിയോകളും പ്രാർത്ഥനകളും എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു. അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് കണ്ടെത്തിയിരുന്നു. അരമണിക്കൂർ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ബൈബിളൊന്നും വായിക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അരമണിക്കൂർ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് കണ്ടെത്തിയിരുന്നു. ദൈവമാതാവിനും കൃപാസന മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 3:5-6 തിരുവചനങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സെറിൻ എന്ന ഈ മകൾ വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങളിൽ വ്യാപരിക്കുമ്പോൾ, അവരുടെ പരിശ്രമങ്ങൾക്ക് തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ, അമ്മ മാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ നല്ല അനുഗ്രഹത്തോടുകൂടി വിദേശത്ത് പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും മകൾക്ക് ലഭിക്കുന്നതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹം അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ, അടുത്ത നാളുകളിൽ തന്നെ അമ്മ മാതാവ് ആ നിയോഗത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് മകളെ സഹായിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം ഈ ദിനം ചെറുപ്പക്കാർ നിരന്തരമായി ഈ അൽത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ ഓരോരുത്തരും പറയുന്നു, അവരുടെ വിശ്വാസ ജീവിതം വർദ്ധിച്ചു, അനുദിനം ബലിയിൽ പങ്കുചേരുവാനുള്ള അവരുടെ സന്തോഷവും താല്പര്യവും വർദ്ധിച്ചു, വചനം വായിക്കുവാനുള്ള ആ സ്നേഹം വചനത്തോടുള്ള താല്പര്യം വർദ്ധിച്ചു. അങ്ങനെ അവരുടെ ജീവിതത്തെ തന്നെ നവീകരിച്ചുകൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെതാണെന്ന് പറയുവാനുള്ള ധൈര്യം അവർക്ക് ഓരോരുത്തർക്കും കിട്ടി എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്നു കയറി പറയുന്ന ഓരോരുത്തരും പറയുന്നു, ഞങ്ങളുടെ പഴയ ജീവിതമല്ല ഇപ്പോൾ ഞങ്ങൾ നയിക്കുന്നത്, ഞങ്ങളുടെ പഴയ സ്വഭാവമല്ല ഞങ്ങൾക്കിപ്പോഴുള്ളത്, ഞങ്ങൾ പണ്ട് മറ്റുള്ളവരോട് കരുതുകയും പെരുമാറുകയും ചെയ്തതുപോലെ അല്ല ഞങ്ങളിപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതം അമ്മ മാതാവിനെ പോലെ സ്നേഹമുള്ള, അമ്മ മാതാവിനെ പോലെ ശുശ്രൂഷാ ചൈതന്യമുള്ള, അമ്മ മാതാവിനെ പോലെ സഹനശീലമുള്ള, അമ്മ മാതാവിനെ പോലെ ദൈവാശ്രയത്വമുള്ള ജീവിതം ഈ മക്കൾക്ക് ഓരോരുത്തർക്കും കൈമാറുന്നുവെന്ന് ലഭിക്കുന്നുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മെ പരിശുദ്ധമ്മയുടെ സ്വഭാവ ഗുണങ്ങളിലേക്ക് മാറ്റുന്നു, നമ്മളെ ഓരോരുത്തരെയും ആത്മീയ മനുഷ്യരാക്കി വളർത്തുന്നു, നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെയും
ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് ഓർമ്മിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ യുവജനങ്ങൾ ഈ അൽത്താരയിൽ വന്ന് നിരന്തരം ഇന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സുവിശേഷ സാക്ഷ്യമാക്കി മാറ്റണമേ എന്ന്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.